കേരളത്തിലെ 14 ജില്ലകളിലും അനാഥ വൃദ്ധസദനങ്ങളിൽ അന്നദാനവും ക്യാൻസർ രോഗികൾക്കായുള്ള മെഡിസിൻ കിറ്റുകളും വൃദ്ധരായ പുനരധിവാസ കേന്ദ്രത്തിലെ അംഗങ്ങൾക്ക് വസ്ത്രങ്ങളും ഓൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് മലയാളി അസോസിയേഷൻ വിതരണം ചെയ്തു. പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. 2018-19 നൂറോളം ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്മാരുടെ പിന്തുണയോടുകൂടിയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും ഫലമായി 2020 കേരള ഗവൺമെന്റ് അംഗീകാരത്തോടെ കേരളത്തിലെ 1000 ഓപ്പറേറ്റർമാരുടെ നെറ്റ്വർക്കായി മാറിയ കൊല്ലം ചവറ സ്വദേശി വിനു വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള ഓൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് മലയാളി അസോസിയേഷൻ എന്ന കൂട്ടായ്മ ഇന്ന് സംസ്ഥാനത്തെ 14 ജില്ലയിലും സജീവമാണ്. ഈ വർഷത്തെ പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ച ഓൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് മലയാളി അസോസിയേഷൻ കേരളത്തിലെ 14 ജില്ലകളിലും കഴിഞ്ഞ ദിവസം അനാഥ വൃദ്ധസദനങ്ങളിൽ അന്നദാനവും ക്യാൻസർ രോഗികൾക്കായുള്ള മെഡിസിൻ കിറ്റുകളും വൃദ്ധർക്കായുള്ള പുനരധിവാസ കേന്ദ്രങ്ങളിലെ അംഗങ്ങൾക്ക് വസ്ത്രങ്ങളും വിതരണം ചെയ്തു. കേരളത്തിൽ ഒരു ദിവസം തന്നെ എല്ലാ ജില്ലയിലെയും പല കേന്ദ്രങ്ങളിലായി നടന്ന ഈ സൗഹൃദ സ്നേഹ ചടങ്ങിൽ അസോസിയേഷൻ ഭാരവാഹികൾക്കൊപ്പം അതാത് ജില്ലകളിലെ സാമൂഹിക പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. ഓൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് മലയാളി അസോസിയേഷൻ അക്കോമയുടെ സംരംഭം സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 2018 നമ്മുടെ കൊല്ലം ജില്ല വിനു വിദ്യാധരൻ അദ്ദേഹം ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങിയൊരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ തോന്നിയിട്ട് ഇത് ഒരു അസോസിയേഷനായിട്ട് രൂപീകരിക്കുകയും ഇപ്പോൾ ഏകദേശം നമുക്ക് 900 ഓപ്പറേറ്റർമാർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ഓപ്പറേറ്റേഴ്സും ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ അസോസിയേഷൻ വഴി കേരളത്തിലെ 14 ജില്ലയിലും നമ്മൾ അന്നദാനം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈ പുതുവർഷത്തിൽ കേരളത്തിലെ 14 ജില്ലയിലും, അതായത് ഈ ജനുവരി ഇന്നേക്ക് 16-ാം തീയതി 14 ജില്ലയിലും ഒരുമിച്ച് അന്നദാനം നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അന്നദാനം നടത്താനായിട്ട് നമ്മുടെ അക്കോമ തിരുവനന്തപുരം യൂണിറ്റ് കണ്ടെത്തിയത് നമ്മുടെ പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിലാണ്. ഇപ്പം ഇവിടെ 25 വരുന്ന അമ്മമാരുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഉള്ള അമ്മമാർക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ക്രെയിൻ ഓണേഴ്സ്മാർ സ്പോൺസർ ചെയ്തുകൊണ്ട് ഇവിടെ ഉള്ള അമ്മമാർക്ക് 1 മാസത്തേക്ക് മെഡിസിൻ, ഞങ്ങളെ കഴിയുന്ന മെഡിസിൻ ഞങ്ങൾ മേടിച്ചു കൊടുക്കുകയുണ്ടായി. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു അവസരത്തിൽ അക്കോമയുടെ പുതിയൊരു സംരംഭത്തെക്കുറിച്ചും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും ഇനി ബ്ലഡ് ദാനത്തിന് എന്താവശ്യത്തിനും ഞങ്ങൾ അക്കോമയും സാധാരണക്കാരെ കൂടെ ഉണ്ടാവുമെന്ന് ഈ ഒരു അവസരത്തിൽ, അതിന് ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾക്കാണം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ട് നമ്മൾ ഓപ്പറേറ്റേഴ്സുമാർ ചേർന്നിട്ട് ബ്ലഡ് ദാനവും ചെയ്യുകയുണ്ടായി. കൂടാതെ അന്നേ ദിവസം അസോസിയേഷന്റെ എറണാകുളം ജില്ലാ ഓപ്പറേറ്റേഴ്സിന്റെ ചുമതലയുണ്ടായിരുന്നതും കോവിഡ്-19 മൂലം മരണമടഞ്ഞ രഞ്ജിത്തിന്റെ കുടുംബത്തിനായുള്ള ധനസഹായമായ 125,000 രൂപ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കൈമാറുകയും ചെയ്തു. ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലുള്ള ആനന്ദതീരം പുനരധിവാസ കേന്ദ്രത്തിൽ സിനി ആർട്ടിസ്റ്റ് സുജി കോത്തേരി നിർവഹിച്ചു. വിശിഷ്ടാതിഥിയായി കേരള സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥനായ നൌഫൽ ഉമയനല്ലൂർ പങ്കെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് വയോജന പരിപാലന ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ അസോസിയേഷൻ പ്രസിഡന്റ് അമീർ ഷാ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത്, ബോർഡ് മെമ്പർ അരുൺ, ഷാജു തിരുവനന്തപുരം, ജില്ലാ വോളണ്ടിയർ അഭിജിത്ത്, മറ്റ് മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ മംഗലാപുരം SI ശ്രീനാഥ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഈ ക്രെയിൻ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ നമ്മളെല്ലാം ജീവിക്കുന്ന നമുക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം സമൂഹത്തിന് വേണ്ടി കൂടെ ജീവിക്കുന്നവരാണ്. എന്നാൽ തന്നെ അത് എത്ര പേര് എത്രത്തോളം ആ രീതിയിൽ പിന്നെ പൂർണ്ണമായും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതിന് എന്താ പറയുക, ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും ആരെയും നോക്കാനോ കയറിയാനോ സമൂഹത്തിൽ സമയമില്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റർ തന്നെ ഉണ്ടായിപ്പോയത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ പറയുന്ന ആൾക്കാരുള്ള ഓപ്പറേറ്റേഴ്സ് മലയാളി അസോസിയേഷൻ, ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് മലയാളി അസോസിയേഷൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അവരുടെ ഓരോ പ്രവർത്തനം ഇപ്പോൾ തന്നെ അന്നദാനമായാലും അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷനായാലും
ഏത് രീതിയിലുള്ള പ്രവർത്തനമായാലും അത് മഹനീയൻ തന്നെയാണ്. അപ്പം ആ രീതിയിൽ അവർക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. ഭാവിയിലും അവരുടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ അവരുടെ ഈ സംരംഭം വലിയൊരു വിജയമായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹസീന മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഈ ഒരു പരിപാടി അന്നദാനം ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞിടക്ക് എല്ലാ ജില്ലയിലും നടക്കുന്നു എന്ന് അറിഞ്ഞു. അതിന് നമ്മുടെ കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തതിന് വളരെയധികം നന്ദി. ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളുമായി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു. വിസ്മയ ന്യൂസ്, കൊല്ലം.